തമിഴ് സിനിമകൾ നിരന്തരമായി പിന്തുടരുകയും മലയാളം സിനിമ വിലയിരുത്തുന്നത് പോലെ തന്നെ തമിഴ് സിനിമകളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും അഭിപ്രായം പറയുകയും എല്ലാം ചെയ്യുന്നവരാണ് മലയാളികൾ. മലയാളികൾക്ക് സിനിമ എന്ന കാര്യത്തോടുള്ള അടുപ്പം എത്രത്തോളമാണെന്ന് തമിഴ് സിനിമ പ്രവർത്തകർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനാൽ തന്നെ തമിഴിൽ ഏത് സിനിമ റിലീസിനെത്തുമ്പോഴും അതിൻ്റെ അണിയറ പ്രവർത്തകർ മലയാളികളെ തിയേറ്ററിലേക്ക് ആകർഷിക്കാനായി കേരളത്തിലെത്തും. തുടർന്ന് വലിയ മുതൽ മുടക്കൽ പ്രമോഷൻ പരിപാടികളും തമിഴിനെ മാത്രം എന്തിനു പറയുന്നു. തെലുങ്കിൽ നിന്ന് പോലും താരങ്ങൾ തങ്ങളുടെ സിനിമയുടെ പ്രമോഷന് വേണ്ടി കേരളത്തിലെത്താറുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ കുറഞ്ഞ ചിലവിൽ നിലവാരമുള്ള സിനിമകൾ എടുക്കുന്നത് മലയാളത്തിലാണ്. മലയാളത്തിൽ ഏത് സിനിമ വന്നാലും അത് ഏത് വിധേനയും കാണാൻ മറ്റു ഭാഷക്കാരായ താരങ്ങൾ ശ്രമിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മലയാളികൾ സിനിമയോട് കാണിക്കുന്ന ഭ്രാന്ത് മറ്റു ഭാഷക്കാരെ പലപ്പോഴും അത്ഭുതപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ തമിഴ് സിനിമകളിലൂടെ മലയാള മനസ്സിൽ ചേക്കേറിയ നടനാണ് വിശാൽ. വില്ലൻ അടക്കമുള്ള ചില മലയാളം സിനിമകളിലും വിശാൽ അഭിനയിച്ചിട്ടുണ്ട്. 45-കാരനായ വിശാൽ മലയാളികൾ ഏറ്റെടുത്ത ഒട്ടനവധി സിനിമകളിൽ നായകനായിട്ടുണ്ട്. ഇപ്പോഴിതാ താരം വിവാഹിതനാകാൻ പോകുന്നുവെന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. നടി അഭിനയയുമായി വിശാലിൻ്റെ വിവാഹം ഉറപ്പിച്ചെന്നും അടുത്ത വർഷം വിവാഹമുണ്ടായേക്കുമെന്നുമാണ് വാർത്തകൾ വരുന്നത്. ഇപ്പോഴിതാ തൻ്റെ വിവാഹ കാര്യത്തിൽ വ്യക്തത വരുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് താരം. നടികർ സംഘം കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയാകുന്ന വേളയിൽ മാത്രമേ വിവാഹത്തെക്കുറിച്ചു ആലോചിക്കൂ. 3500 വരുന്ന അഭിനേതാക്കൾക്കും നാടക കലാകാരന്മാർക്കും വേണ്ടിയാണ് ഈ കെട്ടിടം പണിയുന്നത്. ഇത് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും, വിശാൽ പറയുന്നു. 2018 നടികർ സംഘത്തിൻ്റെ കെട്ടിടത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. പണി ആരംഭിച്ച ശേഷം ഒരു പ്രാവശ്യം വിശാലിൻ്റെ വിവാഹ നിശ്ചയം ആഘോഷമായി നടന്നിരുന്നു. അനിഷ എല്ലാ റെഡിയുമായിട്ടായിരുന്നു വിശാലിൻ്റെ വിവാഹ നിശ്ചയം നടന്നത്. ഹൈദരാബാദിലെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ച് നടത്തിയ ചടങ്ങിൽ അടുത്ത സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം സിനിമാ രംഗത്തെ പ്രമുഖരും പങ്കെടുത്തിരുന്നു. പക്ഷേ വിവാഹം മുടങ്ങിപ്പോയി. അനിഷയുമായി പിരിഞ്ഞ കാരണമെന്തെന്ന് വിശാൽ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് നടി അഭിനയയുടെ പേരിനൊപ്പം വിശാലിൻ്റെ പേര് ചേർത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്. ഗോസിപ്പുകൾ നിരവധി വരുന്നുണ്ടെങ്കിലും അഭിനയുമായുള്ള വിവാഹത്തെ വാർത്തയെക്കുറിച്ച് വിശാൽ ഇതുവരെ യാതൊന്നും പ്രതികരിച്ചിട്ടില്ല. നാടോടികൾ എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ അഭിനയ്ക്ക് സംസാരിക്കാനോ ചെവി കേൾക്കാനോ കഴിയില്ല. വിധിയെ മറികടന്ന് സ്വന്തം പ്രയത്നത്താൽ ജീവിത വിജയം നേടിയ അഭിനയ തെലുങ്ക് മലയാളം ഭാഷകളിലും അഭിനയിച്ചിട്ടുണ്ട്. വിശാൽ ഇരട്ടവേഷത്തിലെത്തുന്ന മാർക്ക് ആന്റണിയാണ് അഭിനയുടെ പുതിയ ചിത്രം. ആദിക്ക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രം സയൻസ് ഫിക്ഷൻ ത്രില്ലറാണ്. ചിത്രത്തിൽ എസ് ജെ സൂര്യയും ഇരട്ടവേഷത്തിലെത്തുന്നു. സമുദ്രക്കനി സംവിധാനം ചെയ്ത നാടോടികളിൽ ശശികുമാറായിരുന്നു നായകൻ. മലയാളത്തിൽ ഐസക് ന്യൂട്ടൺ സൺ ഓഫ് ഫിലിപ്പൂസ് എന്ന സിനിമയിലാണ് അഭിനയ നായികയായത്. കൂടാതെ കൈലാഷിൻ്റെ ദി റിപ്പോർട്ടർ എന്ന മലയാള സിനിമയിലും അഭിനയ പ്രധാന വേഷത്തിലെത്തിയിരുന്നു.